بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك عليه وعلى آله وصحبه اجمعين اما بعد പരിശുദ്ധമായ റമദാൻ മാസത്തിൽ വിശ്വാസികളെല്ലാവരും അനുസ്മരിക്കുന്ന മഹാത്ഭുത സംഭവമാണ് ബദർ സമര പോരാട്ടം. ഹിജ്റ രണ്ടാം വർഷം റമദാൻ 17 വെള്ളിയാഴ്ച ദിവസമാണ് വിധി നിർണായകമായ ആ സംഭവം ഈ ഭൂലോകത്ത് അരങ്ങേറിയത്. വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഈ ഭൂലോകത്ത് നടന്ന ഏറ്റവും വലിയ ഐതിഹാസികമായ സമരമുന്നേറ്റ പോരാട്ടമായിരുന്നു ബദർ. ആ ബദറിന്റെ ഓരോ ചരിത്രങ്ങളിലൂടെയും സഞ്ചരിക്കുകയാണ് നാം. ആ ബദർ സമര പോരാട്ട ചരിത്രാവിഷ്കാരമാണ് ഇൻഷാ അല്ലാ നാം ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിനു വേണ്ടി എല്ലാം സമർപ്പിച്ച ആ ബദരീങ്ങളെ അനുസ്മരിക്കുക എന്നത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും ബാധ്യതയുള്ള കാര്യമാണ്. കാരണം മുസ്ലിം ഉമ്മത്തിന്റെയും വിശുദ്ധ ഇസ്ലാമിന്റെയും ഭാവി വിളിച്ചറിയിച്ച ഈ പോരാട്ടവുമായി സർവ മുസ്ലിമീങ്ങളുടെയും ഭാഗ്യം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവരാണ് നമ്മുടെ രക്ഷകർ. ബദരീങ്ങളാണ് നമ്മുടെ കാവൽക്കാർ. ബദരീങ്ങളാണ് വിശുദ്ധ ഇസ്ലാമിനെ ഈ ഭൂലോകത്ത് നിലനിർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ ബദർ സമര പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ദിവസത്തെ പരാമർശിച്ചുകൊണ്ട് ആ ദിവസത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി യൗമുൽ ഖുർആൻ, വിധി നിർണായക ദിനം എന്നാണ് ആ സമര പോരാട്ട ദിവസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത്. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ബദർ സമര പോരാട്ട കളത്തിൽ വെച്ച് അല്ലാഹുവോട് ദുആ ചെയ്ത ഒരു പ്രാർത്ഥന പ്രസിദ്ധമാണ്. അവിടെ വെച്ച് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅത്തനി, അല്ലാഹുമ്മ ആതി മാ വഅത്തനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബതു മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർദ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ, വിശുദ്ധ ഇസ്ലാമിന്റെ അഹ്ലുകാരിൽപ്പെട്ട വളരെ തുച്ഛം വരുന്ന ഈ ഒരു വിഭാഗത്തെ നീ പരാജയപ്പെടുത്തുകയാണെങ്കിൽ, ഇവരിവിടെ നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ, ലാ തുഅബദു ഫിൽ അർദ്, ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എന്താണ് വിളിച്ചറിയിക്കുന്നത്? വിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പ് ഇവിടെ സാധ്യമാക്കിയത് ബദരീങ്ങളാണ്. അതുകൊണ്ട് ബദരീങ്ങളെ മഹബ്ബത്ത് വെക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ അനുസ്മരിക്കുകയും ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും ബാധ്യതയുള്ള കാര്യമാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യവും അതാണ്. ബദർ യുദ്ധം കഴിഞ്ഞതിനു ശേഷം ബദരീങ്ങളെ സ്വഹാബാക്കളെല്ലാവരും അനുസ്മരിക്കുമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട കവി മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധ സമര പോരാട്ടങ്ങളിലെ ഓരോ നിമിഷങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് കാവ്യം രചിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹിയുടെ അനുഗ്രഹീത കവി കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധ സമര പോരാട്ടത്തിലെ ഓരോ രംഗങ്ങളെ കുറിച്ചും വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ബദർ കിസ്സ പാട്ടുകൾ മഹാനവറുകൾ രചിച്ചിട്ടുണ്ട്. സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധ സമരത്തെ കുറിച്ച് വിശദമായി പാട്ടുപാടിയിട്ടുണ്ട്. അങ്ങനെ പാട്ടുപാടുന്നവർ പാട്ടുപാടിക്കൊണ്ട്, പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ചുകൊണ്ട്, എഴുതുന്നവർ എഴുതിക്കൊണ്ട് ആ ബദരീങ്ങളോടുള്ള കടപ്പാട് ഈ ഭൂമിലോകത്ത് നിലനിർത്തിയിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം. ബദരീങ്ങളെ അനുസ്മരിക്കണം, അവരുടെ പേരുകൾ ഉറക്ക വിളിച്ചു പറഞ്ഞ് തർവിയത്ത് ചെല്ലണം. അവരാണ് വിശുദ്ധ ഇസ്ലാം
ഇസ്ലാമിനെ ഇവിടെ നിലനിർത്തിയത്. അവരാണ് മുസ്ലിം ഉമ്മത്തിന്റെ കാവൽക്കാർ, അവരാണ് മുസ്ലിം ഉമ്മത്തിന്റെ രക്ഷകർ. അതുകൊണ്ട് അവരെ അനുസ്മരിക്കുക എന്നത് ഓരോ മുസ്ലിമിനും ബാധ്യതയുള്ള കാര്യമാണ്. അവരനുസ്മരിക്കാൻ പാടില്ല, അവരുടെ പേരുകൾ പറയാൻ പാടില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ച് ഒന്നു മാത്രമേ നമുക്ക് പറയാനുള്ളൂ: നന്ദിയില്ലാത്ത വർഗം, നന്ദിയില്ലാത്ത വിഭാഗം എന്നു മാത്രം അവരെ കുറിച്ച് പറയുകയാണ്. സഹാബാക്കളെല്ലാവരും ബദർ യുദ്ധത്തെ കുറിച്ച്, അതേപോലെ തന്നെ റസൂലുള്ളാഹി നടത്തിയ മറ്റു സമര മുന്നേറ്റങ്ങളെ കുറിച്ച് സ്വന്തം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. മഹാനായ സയ്യിദുനാ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സ്വർഗപ്രവേശം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച സഹാബാക്കളിൽ പ്രമുഖനാണ്. ബദരീങ്ങളിൽപ്പെട്ട നേതാവാണ്. ഖാദിസിയ വിമോചകനാണ്. റോമ സാമ്രാജ്യത്തെ വിറപ്പിച്ച മുന്നണി പോരാളിയാണ്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അവരുടെ മക്കൾ പറയുന്നുണ്ട്: വഖാല ഇസ്മാഈൽ ബിൻ മുഹമ്മദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു അവരുടെ മകൻ ഇസ്മാഈൽ റളിയല്ലാഹു അൻഹു അവർ പറയുകയാണ്: കാന അബി യുഅല്ലിമുനൽ മഖാസി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പ ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങളെ കുറിച്ച്, പോരാട്ടങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയും: വയഅ്ലുഹാ അലൈന, അതിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറയും: യാ ബനിയ, ഓ മക്കളെ, ഹാദിഹി മആതിറു ആബാഇക്കും, ഇതാണ് നിങ്ങളുടെ പൂർവപിതാക്കളുടെ വീരേതിഹാസമായ സംഭവങ്ങൾ. അവരാണ് വിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ നിലനിർത്തിയത്. അവരുടെ ജീവനും സമ്പത്തും എല്ലാം അല്ലാഹുവിന് സമർപ്പിച്ചവരാണ് അവർ. അതുകൊണ്ട് അവരെ കുറിച്ചുള്ള അനുസ്മരണം, അവരെ കുറിച്ചുള്ള ചരിത്രങ്ങൾ, അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എപ്പോഴും അനുസ്മരിച്ചു കൊണ്ടിരിക്കണം. ഫലാ തുലയ്യൂഹ, ഒരിക്കലും അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മക്കളോട് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, പറയുമായിരുന്നു. സഹാബാക്കളാണ് നമ്മെ ഈ കാര്യം പഠിപ്പിച്ചത്. ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെയും നമുക്ക് മനസ്സിലാവും, അവരനുസ്മരിക്കാത്ത ഒരു മുസ്ലിമും ലോകാവസാനം വരെ ഉണ്ടാവാൻ പാടില്ല. കാരണം വിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പ് സാധ്യമാക്കിയത് ആ വദരീങ്ങളാണ്. അതുകൊണ്ടാണ് സഹാബാക്കൾ അവരുടെ മക്കൾക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ സമര പോരാട്ട മുന്നേറ്റത്തെ കുറിച്ചും വിശദമായി പഠിപ്പിച്ചു കൊടുക്കുന്നത്. മഹാനായ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്: കുന്നാ നുഅല്ലിമു മഖാസി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കമാ നുഅല്ലിമു സൂറത മിനൽ ഖുർആൻ. വർഷത്തിൽ ഒരു തവണയല്ല, മാസത്തിൽ ഒരു പ്രാവശ്യമല്ല, വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തും മക്കൾക്ക് എന്തുമാത്രം ഗൗരവത്തിൽ പഠിപ്പിച്ചു കൊടുക്കും, അതേ ഗൗരവത്തോടുകൂടെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാഴ്ചവച്ച സമര പോരാട്ട മുന്നേറ്റങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ചെറിയ പെൺകുട്ടികൾ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളെ കുറിച്ച് പാട്ടുപാടുമായിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും: മഹദിയായ റുബൈയ ബിൻതു മുഅവ്വിദ് റളിയല്ലാഹു അൻഹാ അവർ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വന്നു. ആ സമയത്തുണ്ട് ദുവൈരിയാതുൻ യമുരിദ്ന ബിദ്ദുഫി യൻദുബുന മിൻ മൻ ഖുതില മിൻ ആബാഇഹിന്ന യൗമ ബദർ. എന്റെ വീട്ടിലെ ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് ബദറിൽ ഷഹീദായ ബദരീങ്ങളെ കുറിച്ച് പാട്ടുപാടുന്നുണ്ടായിരുന്നു, പാട്ടുപാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ബദരീങ്ങളുടെ നേതാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ അതിൽപ്പെട്ട ഒരു കുട്ടി പാടി, ഒരു കുട്ടി പാടി, ഇതാ ബദരീങ്ങളുടെ നേതാവ് കടന്നു വരുന്നു. ആ നേതാവിനെ കണ്ടപ്പോൾ അവിടെ വെച്ച് ആ കുട്ടി പാടിയില്ലേ, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങളിലൊരു നബിയുണ്ട്, നാളത്തെ കാര്യങ്ങൾ ഇന്ന് തന്നെ പറയുന്ന നബിയാണത്. അതെ, റസൂലുള്ളാഹിയുടെ ഈ വിശേഷണം ബദറുമായി വല്ലാത്ത ബന്ധമുള്ളതാണ്. ഈ ചെറിയ കുട്ടിക്ക് അതറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ സമര പോരാട്ടം നടത്തുന്നതിന്റെ തലേ ദിവസം അവിടെ വെച്ച് പ്രഖ്യാപിച്ചില്ലേ, ഇന്നാലിന്ന ശത്രു മരിച്ചു വീഴുന്നത് ഇവിടെയായിരിക്കും എന്ന് റസൂലുള്ളാഹി പ്രവചിച്ചിട്ടുണ്ട്. അതെ, നാളെ ബദർ പോരാട്ടക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് റസൂലുള്ളാഹി പ്രവചിച്ചു, മുമ്പേ പറഞ്ഞു. ആ നബിയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി പാടിയില്ലേ, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, ലാ തഖൂലി ഹകദ, ഇങ്ങനെ പറയല്ലേ, വഖൂലി മാ കുന്തി തഖൂലീൻ, നിങ്ങൾ ആദ്യം പറഞ്ഞ് പാടിയ ആ ബദരീങ്ങളെ കുറിച്ച് തന്നെ പാടൂ, ഞാനത് കേൾക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം കൊടുത്ത സംഭവം സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം അതാണ്. ബദരീങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അവരുടെ വീരചരിത്രം സദാസമയത്തും നാം അയവിറക്കണം. അവരുടെ ഐതിഹാസികമായ ബദർ സമര പോരാട്ട ചരിത്രത്തിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് സഞ്ചരിക്കണം. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.